ഇസ്രായേൽ ഹമാസ് യുദ്ധം കൂട്ടക്കുരുതി നടത്തി അവസാനിക്കാതെ മുന്നോട്ടു പോകുമ്പോഴും യു എനിന്റെ നിലപാടുകൾ പല കോണുകളിൽ നിന്നും ചോദ്യം ചെയ്യപ്പെട്ടിരുന്നതാണ് അന്താരാഷ്ട്ര നീതിനായ കോടതി പോലും വിഷയത്തിൽ ഇടപെട്ടിട്ടും യു എനിന്റെ നിലപാട് സംശയത്തിന് ഇടയാക്കിയിരുന്നു അമേരിക്കയുടെ ഇടപെടലിലാണ് യു എൻ മൗനം തുടരുന്നതെന്നായിരുന്നു ആരോപണങ്ങളിൽ പ്രധാനം ഇപ്പോഴത്തെ നിലപാട് മാറ്റി യു എൻ രംഗത്ത് വന്നിരിക്കുകയാണ് ഗാസായുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ ഇസ്രായേലും ഹമാസും കുറ്റങ്ങൾ ചെയ്തുവെന്ന് ഐക്യരാഷ്ട്രസഭയുടെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു ഇസ്രായേൽ ചെയ്ത കുറ്റങ്ങൾ മനുഷ്യകുലത്തിനെതിരായതും ക്രൂരവും ഭയാനകവുമാണെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണം അതിന് ഇസ്രായേൽ കൊടുത്ത തിരിച്ചടി എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള രണ്ട് റിപ്പോർട്ടുകളാണ് അന്വേഷണ കമ്മീഷൻ നൽകിയത് ഒക്ടോബർ ഏഴ് മുതൽ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയുള്ള കാര്യങ്ങളാണ് കമ്മീഷൻ അന്വേഷിച്ചിരിക്കുന്നത് പീഡനം കൊലപാതകം മനുഷ്യന്റെ അന്തസ്സ തകർക്കൽ കുഞ്ഞുങ്ങളുടെ കൊലപാതകം മനുഷ്യത്വരഹിതമായ ക്രൂരത തുടങ്ങി ഭീകരമായ കുറ്റങ്ങൾ ഇസ്രായേൽ ഗാസയിൽ ചെയ്തെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇസ്രായേൽ പട്ടിണിയെപ്പോലും ആയുധമാക്കിയെന്നും ഭക്ഷണം എത്തിക്കുന്നവരെ പോലും തടയുന്ന സമീപനം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു മനുഷ്യന് അടിസ്ഥാനപരമായി നൽകേണ്ട വസ്തുവകകൾ നൽകുന്നതിൽ നിന്ന് ഇസ്രായേൽ പരാജയപ്പെട്ടു ഗാസയിലെ മനുഷ്യരുടെ അടിസ്ഥാന ജീവിത സാഹചര്യം നശിപ്പിക്കപ്പെടുകയും മനുഷ്യർ കൂട്ടത്തോടെ മരിക്കുന്നതിലേക്ക് ഇത് എത്തിക്കുകയും ചെയ്തു ഒരു ഘട്ടത്തിലും അന്വേഷണ ഏജൻസിയുമായി ഇസ്രായേൽ സഹകരിച്ചിട്ടില്ലെന്നും അന്വേഷണം തടയുന്ന നിലപാടായിരുന്നു അവർക്കെന്നും കമ്മീഷൻ പറയുന്നു കമ്മീഷൻ ഇസ്രായേൽ വിരുദ്ധമാണ് എന്ന കാരണമാണ് ഇസ്രായേൽ പറഞ്ഞിരുന്നത് അന്വേഷണ കമ്മീഷനെ തടഞ്ഞ അവർ ഒരു ഘട്ടത്തിൽ പലസ്തീന്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് കമ്മീഷൻ കടക്കുന്നത് പോലും തടഞ്ഞിരുന്നു അൻപത് പേജുള്ള ഒക്ടോബറിലെ ആക്രമണത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടിൽ ഹമാസ് നടത്തിയ പീഡനങ്ങളെക്കുറിച്ചും ബലാത്സംഗങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട് എന്നാൽ ബലാത്സംഗം എന്ന റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കാൻ കമ്മീഷന് കഴിഞ്ഞിട്ടില്ല നൂറ്റി ഇരുപത്തെട്ട് പേജുള്ള ഗാസ റിപ്പോർട്ടിൽ ഉയർന്ന ശേഷിയുള്ള ബോംബുകൾ ഇസ്രായേൽ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് പലസ്തീനിലെ കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർ വരെ യുദ്ധത്തിനിരയായെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു അടുത്തയാഴ്ച നടക്കുന്ന യുഎന് മനുഷ്യാവകാശ കൌണ്സിലില് ഈ റിപ്പോര്ട്ട് ചര്ച്ചയ്ക്കെടുക്കുമെന്നും വാർത്തകളുണ്ട്